ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു. ഏതായാലും നിഫ്റ്റിയിലും സെൻസെക്സിലും നേട്ടത്തോടെയുള്ള ക്ലോസിംഗ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും അവരുടെ സെല്ലിംഗ് തുടരുകയാണ്. ഏകദേശം ഇന്നും 2149 കോടി രൂപയുടെ സെല്ലിംഗ് അവർ നടത്തിയിരിക്കുന്നു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1688 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. സോ ആസ് യൂഷ്വൽ അത് പൊക്കോണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് അവസാന മണിക്കൂറുകളിൽ നിഫ്റ്റിയിൽ വന്നിരിക്കുന്ന റിക്കവറി, അതുപോലെ തന്നെ ഡേ ഹൈയിലുള്ള ക്ലോസിംഗ് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. യു എസ് മാർക്കറ്റിന് അവധിയാണ്, അതുകൊണ്ട് അവിടെ നിന്നുള്ള ക്യൂസ് നമുക്കിന്ന് റിഫ്ലക്ട് ചെയ്യാനില്ല. എങ്കിലും നാളെ രാവിലെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഇഫക്റ്റ് മാർക്കറ്റിൽ വരും എന്നു വിചാരിക്കുന്നു. കൂടുതലായിട്ടും ഇന്ന് FMCG സെഗ്മെൻറ്റിലാണ് ഇന്ന് കൂടുതൽ ബൈങ് നടന്നത്. കാരണം പാം ഓയിലിൻ്റെ പ്രൈസിൽ 10% കുറവ് രേഖപ്പെടുത്തിയത് FMCG കമ്പനികളെ സംബന്ധിച്ച് അവരുടെ റോ മെറ്റീരിയൽ പ്രൈസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയാണ്. FMCG ഓഹരികളിൽ ഇന്ന് വലിയ ബൈങ് ദൃശ്യമായത്. അതുപോലെ ബാങ്കിങ് ഓഹരികളിലും ഇന്ന് ബൈങ് നടത്തി. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാവരും കൂട്ടുകയാണ്. കാരണം ഫെഡറൽ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിന് ശേഷം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ അവർ കൂട്ടുന്നു, ലോൺ ബുക്കുകൾ കൂടുതലാക്കുന്നു എന്നുള്ളത്. വെള്ളിയാഴ്ച തന്നെ CSB കാത്തലിക്സ്റിയൻ ബാങ്കിൻ്റെ ലോൺ ബുക്കുകളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിരുന്നു. സോ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാണുന്നത്. Q1 റിസൾട്ടുകൾ വരാൻ പോകുന്നു, വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുമെന്നുള്ള പ്രതീക്ഷ. IT ഓഹരികളിൽ വീണ്ടും ഇന്ന് ചെറിയൊരു സ്ലഗിഷ്നെസ് കണ്ടു. ചില ബ്രോക്കിംഗ് ഫേമുകൾ ITTCS പോലുള്ള ഓഹരികളെ ഇന്ന് ഡൗൺഗ്രേഡ് ചെയ്തതായിട്ട് കണ്ടു. അതിനുപോയി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റെല്ലിംഗ് കണ്ടു. മൈൻഡ്രീ, ITTCS പോലുള്ള കമ്പനികൾ. FMCG ITC അടക്കമുള്ള ITC അതിൻ്റെ 3 വർഷത്തെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 3 വർഷത്തെ ഹൈയിലാണുള്ളത്. FMCG ഹിന്ദുസ്ഥാൻ യൂണിലിവർ 4% ഇന്ന് റാലി നടത്തി. ബ്രിട്ടാനിയ അതുപോലെ തന്നെ എല്ലാ തരത്തിലും പ്രത്യേകമായിട്ടും ONGC ഇന്നും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു എന്ന് വേണം പറയാൻ. ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇതുവരെ ഡിസ്കൗണ്ട് ചെയ്ത് വരുന്നേയുള്ളൂ. റിലയൻസിലും ഇന്ന് ചെറിയ നേരിയ തോതിലുള്ള വർധനവാണ് രേഖപ്പെടുത്തിയത്. ചെറിയ വളരെ വളട്ടേലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്ന് വേണം പറയാൻ. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു, വീണ്ടും തിരിച്ചിറങ്ങി, പിന്നെ അവസാന മണിക്കൂറുകൾ വീണ്ടും. സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് വീണ്ടും നമുക്ക് 15,900 എത്ര ദിവസമായിട്ട് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് തന്നെ വീണ്ടും ഒരു മേജർ ഹർഡിലായിട്ട് വന്നിരിക്കുന്നു. 15,900 to 930 എന്ന് പറയുന്ന റേഞ്ച്, ഒരു 30 പോയിൻ്റ് റേഞ്ചിന് മുകളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 16,000 തന്നെ ടച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അതേസമയം 15,900 to 930 എന്ന് പറയുന്ന ആ 30 പോയിൻ്റ് റേഞ്ച് ക്രോസ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ എന്നുള്ള കാണും. കാരണം 2-3 പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ട് ഏകദേശം തിരിച്ചു വന്നതാണ്. സോ വീണ്ടും ആ ഒരു ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് നോക്കുന്നു. അതേസമയം ഡൗൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ 15,650 to 15,700 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. സോ ഇന്ന് നമ്മൾ ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞ വീഡിയോയിൽ 15,500 സൈക്കോളജിക്കൽ സപ്പോർട്ടും 15,600 ക്ലോസ് സപ്പോർട്ടുമാണെന്നുള്ളതായിരുന്നു. സോ ഇന്നും ആ ഒരു സപ്പോർട്ടിംഗ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് റിക്കവർ ആയത്. സോ വീണ്ടും 15,650 to 15,700 സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ 15,650 to 15,930 ഇടയിലുള്ള ട്രജക്ടറി, ഇതിന് മുകളിലേക്കോ ഉള്ള പോക്കിൽ നിഫ്റ്റിയിൽ വീണ്ടും 16,000 എന്ന് പറയുന്ന ഒരു ഹർഡിൽസ് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാനുള്ളൂ. നോക്കാം നമുക്ക് നാളെ വീണ്ടും മാർക്കറ്റിൽ എന്താവുമെന്നുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് അഗ്രി കമോഡിറ്റികളിൽ ഇൻഫ്ലേഷൻ ആയിരുന്നു നമ്മൾ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം. അതിൻ്റെ ഒരു ചെറിയ തരത്തിലെങ്കിലും ഇളവ് കിട്ടുന്ന അല്ലെങ്കിൽ ചെറിയ തരത്തിലെങ്കിലും സന്തോഷം തരുന്ന ചില വാർത്തകൾ അഗ്രി കമോഡിറ്റി മാർക്കറ്റിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. കാരണം പാം ഓയിലിൻ്റെ പ്രൈസിൽ ഇന്തോനേഷ്യ അതുപോലെ തന്നെ മലേഷ്യയിൽ ഇന്ന് ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ അവരുടെ കമോഡിറ്റി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 13 വർഷത്തെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാം ഓയിൽ പ്രൈസിൽ. നമ്മളറിഞ്ഞിരുന്ന ഒരു മാസം മുമ്പ് പാം ഓയിൽ പ്രൈസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പാം ഓയിൽ എക്സ്പോർട്ട് നിർത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിപ്പോൾ പാം ഓയിൽ പ്രൊഡക്ഷൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ എക്സ്പോർട്ട് ക്വാട്ട വളർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടിയിരിക്കുകയാണ്. സോ പാം ഓയിലിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിരിക്കുന്നു. 10%ത്തിലധികമാണ് പ്രൈസ് റിഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാം ഓയിലിൻ്റെ പ്രൈസിൻ്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 41% ഓൾറെഡി ഇടിഞ്ഞു കഴിഞ്ഞു. ഒരു മാസത്തിനിടയ്ക്ക് പാം ഓയിൽ പ്രൈസിൽ വന്നിരിക്കുന്ന വ്യത്യാസം 35%. സോ എനിവേ, പാം ഓയിലിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചു. അതുപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടിവ് തുടരുന്നു. കാരണം അൺയൂഷ്വൽ ആയിട്ടുള്ള ചില എക്സ്പെക്ട് ചെയ്യാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും സപ്ലൈ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈജിപ്ത് ഫ്രാൻസിൽ നിന്നും വീറ്റ് വാങ്ങുന്നു,
മറ്റവരുടെ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന വീറ്റ് ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നു. ചില സൗത്ത് ആഫ്രിക്കൻ കൺട്രീസും ചില നോർത്ത് ആഫ്രിക്കൻ കൺട്രീസും അവരുടെ യു എസിൽ നിന്നുള്ള സോഫ്റ്റ് വീറ്റ് വാങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സോ ഓൾ ടുഗെദർ കമോഡിറ്റി മാർക്കറ്റിൽ എല്ലാവരും നല്ല രീതിയിലുള്ള പ്രൈസ് ലാഷിംഗ് നടന്നിരിക്കുന്നു. കമോഡിറ്റി പ്രൈസുകൾ നല്ല രീതിയിൽ സോഫ്റ്റൻ ആവുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് കാണുന്നത്. ഇത് ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നതിനും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കമോഡിറ്റി പ്രൈസിൽ അല്ലെങ്കിൽ ഏകദേശം പാം ഓയിൽ പ്രൈസിൽ തന്നെ ഒരു ലിറ്ററിൽ 15 മുതൽ 20 രൂപ വരെ കട്ട് ചെയ്യാൻ കമ്പനികൾ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് ഇൻഫ്ലേഷന് വളരെയേറെ സ്വാധീനിക്കും, ഇൻഫ്ലേഷൻ താഴോട്ട് വരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഉക്രൈനിൽ നിന്നുള്ള ഇമ്പോർട്ട്, ഉക്രൈനിൽ നിന്നും ഇതുവരെ നമുക്ക് ഇമ്പോർട്ട് കിട്ടിയിരുന്നില്ല, പക്ഷേ ഉക്രൈനിൽ നിന്നുള്ള ഇമ്പോർട്ട് സൺഫ്ലവറിൻ്റെ ഓയിലിൻ്റെ അടക്കമുള്ള ഇമ്പോർട്ട് തുടങ്ങിയിരിക്കുന്നു. റോഡ് മാർഗവും മറ്റു മാർഗങ്ങളിലൂടെയുള്ള ഇമ്പോർട്ട് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അത് വീണ്ടും തീർച്ചയായിട്ടും പാം ഓയിലിനെയും ഈ സൺഫ്ലവർ ഓയിലിൻ്റെ വരവോടുകൂടി അതിൻ്റെ പൈസയിൽ വീണ്ടും കുറവ് വരുത്തും. ഏകദേശം മറ്റൊരു കാര്യം കൂടി പറയുന്നത് യു എസിൽ സോയാബീൻ യു എസിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷനാണ് സോയാബീൻ. സോയാബീൻ മാർക്കറ്റിലും വലിയ രീതിയിലുള്ള സ്ലാഷ് സംഭവിച്ചിരിക്കുന്നു. യു എസ് മാർക്കറ്റിൽ സോയാബീൻ്റെ പ്രൈസിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ചൈനീസ് മാർക്കറ്റിൽ ഈ പറയുന്ന സോയ അതുപോലെ തന്നെ ഈ പറയുന്ന പാം ഓയിൽ പ്രൈസുകൾ മറ്റേ എഡിബിൾ ഓയിലിൻ്റെയും പൈസയിൽ 2.5% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാൾട്ടിക് ഷിപ്മെൻറ്റിൽ അത്രമാത്രം കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഇൻക്രീസ് ഇല്ല എന്നുള്ളതും ഷിപ്മെൻറ്റ് പ്രൈസിൽ അത്രമാത്രം വലിയ ഒരു പ്രൈസ് വർധനവ് കാണുന്നില്ല എന്നുള്ളതും തീർച്ചയാണ്. കമോഡിറ്റി പ്രൈസിൻ്റെ ഇൻഡെക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഏകദേശം സോയാ പ്രൈസിൽ ഒരു മാസത്തിനടക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും സോയാബീൻ്റെ പ്രൈസിൽ 8.1% കുറവ് വന്നു കഴിഞ്ഞു. 6% ഒരു മാസം കൊണ്ട് ഇടിഞ്ഞു കഴിഞ്ഞു. ഷുഗറിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 11.4% അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴോട്ട് വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അതുപോലെ ഒരു മാസം കൊണ്ട് 7% ഇടിവ് ഷുഗർ പ്രൈസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത് കാണിക്കുന്നത് കമോഡിറ്റി പ്രൈസിൽ വളരെയേറെ നല്ല രീതിയിലുള്ള കുറവ് വരുന്നത് ഇൻഫ്ലേഷനെ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിലും താഴേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ IT കമ്പനികളും മറ്റും ഇന്ന് വെള്ളിയാഴ്ച മുതൽ റിസൾട്ടുകൾ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തു തുടങ്ങും. മാർക്കറ്റ് വളരെ കൗതുകത്തോടുകൂടിയാണ് ഈ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നത്. അതും നമ്മളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. എനിവേ, നല്ല നല്ല മാർക്കറ്റ് റിസൾട്ടുകൾ മാർക്കറ്റ് വാർത്തകൾ വരട്ടെ. നമ്മളെ സംബന്ധിച്ചിട്ട് 15,900 എന്ന് പറയുന്ന ലെവലുകൾ നാളെ ക്രൂഷ്യലാണ്. അതിന് മുകളിലേക്കുള്ള അല്ലെങ്കിൽ നിഫ്റ്റിയുടെ പ്രയാണമാണ് അടുത്ത് നമ്മൾ കാത്തിരിക്കുന്നത്. സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. പ്രധാനമായിട്ടുള്ള വാർത്ത മാത്രമേ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. റിലയൻസിൻ്റെ ടാക്സ് ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഇന്ന് തന്നെ ചാനലിൽ വന്നിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. റിസൾട്ടുകൾ, അതുപോലെ തന്നെ വരാൻ പോകുന്ന ഇവൻറ്റുകൾ കൂടുതലായിട്ടും മാർക്കറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും വീഡിയോസ് വരാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.